4,105 euro ആണ് ജർമ്മനിയിലെ നാഷണൽ ആവറേജ് സാലറി എന്ന് പറയുന്നത്. ഈ 4,105 euro ബിഫോർ ടാക്സ് ശമ്പളമായി മേടിക്കുന്ന ഒരാൾക്ക് ടാക്സ് കൊടുത്തു കഴിഞ്ഞും സോഷ്യൽ സെക്യൂരിറ്റി എല്ലാം അടച്ചു കഴിഞ്ഞും എത്ര യൂറോ കയ്യിൽ ശമ്പളമായിട്ട് കിട്ടും? അതുപോലെ ആ ഒരാൾക്ക് ജർമ്മനിയിൽ ജീവിക്കാൻ എത്ര യൂറോ ചെലവ് വരെ ഒന്ന് നോക്കിയാലോ? അപ്പം എല്ലാവർക്കും യൂറോപ്യൻ സഞ്ചാരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജർമ്മനിയിൽ നമ്മൾ ചെയ്യുന്ന ജോലിയുടെ ശമ്പളവും അതുപോലെ നമുക്ക് കിട്ടുന്ന പെർഫോമൻസ് ബോണസും എല്ലാം നമ്മൾ പറയുന്നത് ഗ്രോസ് എമൗണ്ട് ആയിട്ടാണ് അല്ലെങ്കിൽ ഗ്രോസ് സാലറി ആയിട്ടാണ്. ജർമ്മനിയിൽ പറയുവാണെങ്കിൽ ബ്രുട്ടോ ഗെഹാൽറ്റ്. ടാക്സും സോഷ്യൽ സെക്യൂരിറ്റി കോൺട്രിബ്യൂഷൻസും കൊടുക്കുന്നതിന് മുന്നേ ഉള്ള ഒരു എമൗണ്ട് ആണ് ഈ ബ്രുട്ടോ ഗെഹാൽറ്റ് അല്ലെങ്കിൽ ഗ്രോസ് സാലറി എന്ന് പറയുന്നത്. ഈ ഗ്രോസ് സാലറിയിൽ നിന്നും ടാക്സും അതുപോലെ സോഷ്യൽ സെക്യൂരിറ്റി കോൺട്രിബ്യൂഷൻസും ഡിഡക്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ശമ്പളമാണ് ശരിക്കും നമ്മുടെ കയ്യിൽ കിട്ടുന്ന ശമ്പളം, അതായത് നെറ്റോ ഗെഹാൽറ്റ് ആഫ്റ്റർ ടാക്സ് സാലറി. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന ഉദാഹരണം എന്ന് പറയുന്നത് ഇവിടെ ജോലി ചെയ്യുന്ന ഒരു ബാച്ചിലർ പുള്ളിക്ക് കിട്ടുന്ന ബിഫോർ ടാക്സ് സാലറി എന്ന് പറയുന്നത് 4,105 euro ആണ്. പുള്ളി ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ഒരാളാണ്. എന്തുകൊണ്ടാണ് ഞാൻ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞത് എന്ന് കുറച്ച് കഴിയുമ്പോൾ ഞാൻ വിശദമായിട്ട് പറയാം. നമുക്ക് കിട്ടുന്ന ബിഫോർ ടാക്സ് സാലറിയിൽ നിന്ന് നമ്മൾ നമ്മുടെ പേറോൾ ടാക്സ് അടയ്ക്കണം. അതുപോലെ ഈ പേറോൾ ടാക്സ് കൂടാതെ നമ്മൾ അടയ്ക്കേണ്ട, നിർബന്ധമായും അടയ്ക്കേണ്ട കുറച്ച് സോഷ്യൽ സെക്യൂരിറ്റി കോൺട്രിബ്യൂഷൻസ് ഉണ്ട് ഇവിടെ. ഒന്ന് പെൻഷൻ ഇൻഷുറൻസ്, അൺഎംപ്ലോയ്മെന്റ് ഇൻഷുറൻസ്, നഴ്സിംഗ് കെയർ ഇൻഷുറൻസ്, അതുപോലെ ഹെൽത്ത് ഇൻഷുറൻസ്. ഇതെല്ലാം കൂടെ കൂട്ടുമ്പം നമ്മുടെ ബിഫോർ ടാക്സ് സാലറിയുടെ ഏകദേശം 20% നമ്മൾ സോഷ്യൽ സെക്യൂരിറ്റി കോൺട്രിബ്യൂഷൻസ് മാത്രമായിട്ട് അടയ്ക്കുന്നത്. ഇൻകം ടാക്സ് കണക്കാക്കുന്ന ഒരു പ്രോഗ്രസീവ് റേറ്റിലൂടെയാണ്. 14% തൊട്ട് 45 അല്ലെങ്കിൽ 50% വരെയാണ് ആൾക്കാർ ഇൻകം ടാക്സ് ആയിട്ട് കൊടുക്കുന്നത്. അത് അവർക്ക് കിട്ടുന്ന ബിഫോർ ടാക്സ് സാലറിയുടെ ആ ഒരു സംഖ്യ അനുസരിച്ചിരിക്കും. 4,105 euro ബിഫോർ ടാക്സ് സാലറി മേടിക്കുന്ന ഒരു ബാച്ചിലർ പെടുന്ന ടാക്സ് ക്ലാസ് എന്ന് പറയുന്ന ടാക്സ് ക്ലാസ് 1 ആണ്. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ഒരാളാണെങ്കിൽ അവർ ചർച്ച് ടാക്സ് അടയ്ക്കണം. എന്താണ് ഈ ചർച്ച് ടാക്സ്? ക്രിസ്ത്യാനിറ്റി ജർമ്മനിൽ റെക്കഗ്നൈസ് ഉള്ള റിലീജിയസ് കമ്മ്യൂണിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ക്രിസ്ത്യാനിറ്റിയിൽ പെടുന്ന ഒരാൾ ചർച്ച് ടാക്സ് ഇവിടെ നിർബന്ധമായിട്ടും അടയ്ക്കണം. ജർമ്മനിൽ നിങ്ങൾ സിറ്റി രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളൊരു ക്രിസ്ത്യൻ ആണെന്ന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ അടയ്ക്കുന്ന ഇൻകം ടാക്സിൻ്റെ 8 മുതൽ 9% വരെയാണ് നിങ്ങൾ ചർച്ച് ടാക്സ് ആയിട്ട് അടയ്ക്കേണ്ടത്. അത് നിങ്ങൾ താമസിക്കുന്ന സ്റ്റേറ്റിനെ അനുസരിച്ചിരിക്കും. ബാഡമുട്ടംബർഗ് സ്റ്റേറ്റിലാണ് നിങ്ങൾ താമസിക്കുന്നത് എങ്കിൽ 8%, അല്ല മറ്റ് സ്റ്റേറ്റുകളിലാണ് നിങ്ങൾ താമസിക്കുന്നത് എങ്കിൽ നിങ്ങളുടെ ഇൻകം ടാക്സിൻ്റെ 9% നിങ്ങൾ ചർച്ച് ടാക്സ് ആയിട്ട് അടയ്ക്കേണ്ടത്. 4,105 euro ബിഫോർ ടാക്സ് ശമ്പളം മേടിക്കുന്ന ഒരാൾ ഇൻകം ടാക്സ് ആയിട്ട് കൊടുക്കുന്നത് ഏകദേശം 615 euro ആണ്. അതിൻ്റെ 9%, അതായത് 55 euro ആണ് നിങ്ങൾ ചർച്ച് ടാക്സ് മാത്രമായിട്ട് അടയ്ക്കേണ്ടത്. ടാക്സ് മാത്രം അപ്പം അടയ്ക്കേണ്ടത് 670 euro. സോഷ്യൽ സെക്യൂരിറ്റി കോൺട്രിബ്യൂഷനിലേക്ക് വരുമ്പോൾ നമ്മൾ പെൻഷൻ ഇൻഷുറൻസ് ആയിട്ട് കൊടുക്കേണ്ടത് ഏകദേശം 381 euroയും അതുപോലെ അൺഎംപ്ലോയ്മെൻറ്റ് ഇൻഷുറൻസ് ആയിട്ട് കൊടുക്കേണ്ടത് 53 euroയുമാണ്. അതുപോലെ ഹെൽത്ത് ഇൻഷുറൻസായി 332 euroയും കെയർ ഇൻഷുറൻസായി 76 euroയും അടയ്ക്കണം ഒരു മാസത്തിൽ. അപ്പോൾ നമ്മൾ നമ്മുടെ ബിഫോർ ടാക്സ് സാലറിയിൽ നിന്നും കൊടുക്കുന്ന സോഷ്യൽ സെക്യൂരിറ്റി കോൺട്രിബ്യൂഷൻ മാത്രം ഏകദേശം 844 euroയാണ്. അങ്ങനെ ടാക്സും സോഷ്യൽ സെക്യൂരിറ്റി കോൺട്രിബ്യൂഷനും എല്ലാം നമ്മൾ കൊടുത്തു കഴിഞ്ഞ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകുന്ന അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ കിട്ടുന്ന ശമ്പളമെന്ന് പറയുന്നത് ഏകദേശം 2,589 euroയാണ്. ഈ കിട്ടുന്ന എമൗണ്ടിൽ നിന്ന് വേണം നമ്മുടെ ബാക്കിയുള്ള ചെലവുകളെല്ലാം നമ്മൾ കൊടുക്കാൻ. അങ്ങനെ നമ്മുടെ ശമ്പളം നമ്മുടെ കയ്യിൽ കിട്ടി. ഇനി നമ്മൾ നിർബന്ധമായിട്ട് കൊടുക്കേണ്ട വേറൊരു ടാക്സ് ആണ് റേഡിയോ ടാക്സ് അല്ലെങ്കിൽ പബ്ലിക് ബ്രോഡ്കാസ്റ്റിംഗ് ഫീസ്. ഓരോ ഹൗസ് ഹോൾഡ് എന്ന നിലയ്ക്കാണ് നമ്മൾ ഈ ഒരു ടാക്സ് അടയ്ക്കുന്നത്. അതായത് നിങ്ങളൊരു വീട്ടിൽ താമസിക്കുകയാണ് തന്നെയാണ് താമസിക്കുന്നത് എങ്കിൽ നിങ്ങൾ ഒരു മാസം റേഡിയോ ടാക്സ് ആയിട്ട് കൊടുക്കേണ്ടത് 18.36 euro ആണ്. അതിപ്പോൾ നിങ്ങളൊരു ഷെയർഡ് അപ്പാർട്ട്മെൻറ്റാണ് താമസിക്കുന്നത് എങ്കിൽ 5-6 പേര് കൂടി താമസിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ഇട്ട് ഈ 18.36 euro കൊടുക്കാം. നമ്മുടെ ശമ്പളത്തിൽ നിന്ന് നമ്മൾ കൊടുക്കേണ്ട ഏറ്റവും വലിയൊരു ചെലവെന്ന് പറയുന്നത് നമ്മൾ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിൻ്റെ റെൻറ്റ് തന്നെയാണ്. ഇവിടെ നമ്മൾ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിൻ്റെ സൈസ് അനുസരിച്ചും അതിൻ്റെ ലൊക്കേഷൻ അനുസരിച്ചും റെൻറ്റിന് വ്യത്യാസം വരാം.
അതായത് ഫ്രാങ്ക്ഫർട്ട്, ബെർലിൻ, ഹാംബർഗ്, കൊളോൺ ഇവിടെയൊക്കെ താമസിക്കുന്ന ആൾക്കാർ കൊടുക്കുന്ന റെന്റ് ആയിരിക്കത്തില്ല കൺട്രി സൈഡിൽ അല്ലെങ്കിൽ സിറ്റിയുടെ വെളി താമസിക്കുന്ന ആൾക്കാർ കൊടുക്കുന്ന റെന്റ്. നിങ്ങളൊരു ഷെയർഡ് അപ്പാർട്ട്മെന്റിലാണ് താമസിക്കുന്നത് എങ്കിൽ നിങ്ങൾ താമസിക്കുന്ന ലൊക്കേഷൻ അനുസരിച്ചും അതുപോലെ നിങ്ങൾ താമസിക്കുന്ന ആ ഒരു മുറിയുടെ വലിപ്പം അനുസരിച്ചും ഏകദേശം 300 മുതൽ 800 യൂറോ വരെ നിങ്ങൾ റെന്റ് ആയിട്ട് കൊടുക്കണം. അതല്ല നിങ്ങളിപ്പോൾ സ്വന്തമായിട്ടൊരു അപ്പാർട്ട്മെന്റ് റെന്റിനെടുത്താണ് താമസിക്കുന്നത് എങ്കിൽ ലൊക്കേഷൻ അനുസരിച്ചും അതുപോലെ തന്നെ നിങ്ങൾ ആ ഒരു അപ്പാർട്ട്മെന്റിന്റെ സ്പേസ് അനുസരിച്ചും ഏകദേശം നിങ്ങൾക്ക് 500 മുതൽ 1200 യൂറോ വരെ ആകും റെന്റ്. അപ്പം നിങ്ങളുടെ കൈ കിട്ടുന്ന ശമ്പളം 2589 യൂറോ ആണ്. അതിൽ നിന്ന് നിങ്ങൾ റേഡിയോ ടാക്സായി 18.36 യൂറോ കൊടുത്തു. ഇനി ഇപ്പോൾ വരുന്നത് റെന്റാണ്. റെന്റിൻ്റെ കേസിൽ നിങ്ങളിപ്പം ഒരു കൺട്രി സൈഡിൽ അല്ലെങ്കിൽ ഒരു സിറ്റിക്ക് വെളിയിലാണ് താമസിക്കുന്നത്, നിങ്ങളൊരു 50 മീറ്റർ സ്ക്വയർ ഉള്ളൊരു മുറിയാണ് നിങ്ങൾ വാടകയ്ക്ക് എടുത്തിരിക്കുന്നത് എങ്കിൽ നിങ്ങൾക്കാകാൻ പോകുന്ന റെന്റ് നമുക്കൊരു 600 യൂറോ ആയിട്ട് കൂട്ടാം. ഈ 600 യൂറോ എന്ന് പറയുന്നത് ജർമ്മനി പറയുവാണ് വാം മീറ്റായിട്ട് നമുക്ക് കണക്കാക്കാം. അതായത് നിങ്ങളുടെ യൂട്ടിലിറ്റീസും ഇതിനകത്ത് കൂടും. ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ഹീറ്റിംഗ്, നിങ്ങളെ ക്ലീനിങ്ങിന് വേണ്ടിയിട്ടുള്ളത്, അതുപോലെ തന്നെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഗാർബേജ് വേസ്റ്റ് കളക്ഷൻ, ഇതെല്ലാം ഈ 600 യൂറോയ്ക്കകത്ത് പെടും. അതുപോലെ നിങ്ങൾ ജർമ്മനിയിൽ താമസിക്കുന്ന സമയത്ത് നിങ്ങളിവിടെ ജോലി ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നിർബന്ധമായിട്ട് എടുക്കേണ്ട കുറച്ച് ഇൻഷുറൻസുകളുണ്ട്. അത് നമുക്ക് ഒരു മാസം ഏകദേശം ഒരു 25 യൂറോ വരെ അടയ്ക്കണം. നിങ്ങളെടുത്തിരിക്കുന്ന സിമ്മും അതുപോലെ പ്ലാനും അനുസരിച്ച് ഒരു മിനിമം 15 യൂറോ ആണ് ഞങ്ങൾ ടെലിഫോൺ പ്ലാനായിട്ട് കണക്കാക്കുന്നത്. ഇനി ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ വൈഫൈ സർവീസസ് ഉപയോഗിക്കുന്നതിന് നിങ്ങൾ കൊടുക്കേണ്ട പൈസ എന്ന് പറയുന്നത് ഏകദേശം 30 യൂറോ ആയിരിക്കും. അതുപോലെ ഇപ്പം നമ്മുടെ മാസത്തിനുള്ള ഗ്രോസറീസ് വാങ്ങിക്കാനായിട്ട് സൂപ്പർ മാർക്കറ്റ് ഗ്രോസറീസ് ഒക്കെ മേടിക്കാനായിട്ട് നമുക്ക് 200 യൂറോയും മാറ്റിവെക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു മാസം എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കാനായിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ഒന്ന് ഷോപ്പിങ്ങിന് പോകാനായിട്ടോ അല്ലെങ്കിൽ വെളിയിൽ പോയി കഴിക്കാനായിട്ടൊക്കെ നമുക്കൊരു 150 യൂറോ മാറ്റിവെക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ കമ്പനിയിലേക്ക് ഇപ്പോൾ നിങ്ങൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ആണ് യൂസ് ചെയ്യുന്നത് എങ്കിൽ അതിന് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ടിക്കറ്റ് എടുക്കണം. മന്ത്ലി ടിക്കറ്റ് ആയിരിക്കും നിങ്ങൾ എടുക്കുന്നത്. അത് നിങ്ങളുടെ സിറ്റി അനുസരിച്ച് വേരി ചെയ്യാൻ പ്രൈസ് നമുക്കിവിടെ ഒരു 70 യൂറോ കണക്കാക്കാം. ഇതെല്ലാം നമ്മൾ കൂട്ടുമ്പോഴത്തേനും നിങ്ങൾക്കാവുന്ന ചെലവെന്ന് പറയുന്നത് ഏകദേശം 1108 യൂറോയാണ്. ഇവിടെ നിങ്ങൾ നാട്ടിൽ പോകുന്ന ചിലവോ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ എവിടെയെങ്കിലും ഇവിടെ വേറെ സ്ഥലങ്ങൾ കാണാൻ പോകുന്നതിൻ്റെ ചിലവോ ഒന്നും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഒരു മാസം സേവ് ചെയ്യുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഏകദേശം 1481 യൂറോയാണ്. പക്ഷേ ഈ ഒരു സേവിങ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ബിഫോർ ടാക്സ് സാലറി 4105 യൂറോ ആണെങ്കിൽ, അപ്പം എത്ര എമൗണ്ട് നിങ്ങൾക്ക് സേവ് ചെയ്യാമെന്നുള്ളത് നിങ്ങളുടെ സ്പെൻഡിങ് മെൻറ്റാലിറ്റി അനുസരിച്ചിരിക്കും. ഇപ്പം ചില ആൾക്കാർ ഇത്രയൊന്നും ഗ്രോസറിക്കൊന്നും കൊടുക്കത്തില്ലായിരിക്കും. അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ സേവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് ജസ്റ്റ് ഒരു റഫ് എസ്റ്റിമേറ്റ് മാത്രമാണ്. നിങ്ങൾക്ക് ഇത്ര യൂറോ നിങ്ങൾക്ക് ബിഫോർ ടാക്സ് സാലറി ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ എത്ര യൂറോ നിങ്ങൾക്ക് കയ്യിൽ കിട്ടും, അതുപോലെ എത്ര നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അതുപോലെ തന്നെ ജർമ്മനിയിലെ ഹയസ്റ്റ് പെയ്ഡ് പ്രൊഫഷൻസ് ഏതൊക്കെയാണ്, ആ പ്രൊഫഷൻസിൽ എത്ര യൂറോ ആണ് നിങ്ങൾക്ക് ബിഫോർ ടാക്സ് സാലറി ആയിട്ട് കിട്ടുന്നത്, അതുപോലെ എന്തൊക്കെയാണ് നിങ്ങൾ സോഷ്യൽ സെക്യൂരിറ്റി ഡിഡക്ഷൻസ് ആയിട്ട് കൊടുക്കുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളൊരു വീഡിയോയിൽ പറയുന്നുമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ വീഡിയോ കാണുക, അതിനായിട്ടുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻഫർമേറ്റീവായി തോന്നിയെന്ന് വിചാരിക്കുന്നു. നിങ്ങളോടൊരാൾ ജോലി നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന സാലറി 4000 യൂറോ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര യൂറോ കയ്യിൽ കിട്ടുമെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതുപോലെ എന്തൊക്കെ ചെലവുകളാണ് നിങ്ങൾക്ക് ജർമ്മനിയിൽ ഉള്ളത് എന്ന് മനസ്സിലായെന്നും വിചാരിക്കുന്നു. വീഡിയോ ഇൻഫർമേറ്റീവായി തോന്നുവാണെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ പറയുക. ഞങ്ങളുടെ വീഡിയോസ് എല്ലാം ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതിലെല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ബൈ.